മഹാനവമി ദിവസമായ ഇന്ന് ദക്ഷിണ മൂകാംബികയിൽ വലിയ തിരക്കാണ്. നമുക്കറിയാം വിദ്യാരംഭമൊക്കെ അടുത്തിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ദർശനത്തിനെത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ സരസ്വതി പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ താമരക്കുളത്തിന് നടുവിലുള്ള ക്ഷേത്രമാണ്. താമരക്കുളം സൗവർണികയാണെന്നാണ് വിശ്വാസം. ഒരുപാട് പേരിവിടെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് വഴിപാടുകളുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കഷായ നിവേദ്യവും ത്രിമധുരവും ഒക്കെ. ഒരുപാട് കുട്ടികൾ അതുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. പ്രാർത്ഥിച്ചോ അതിനു വേണ്ടി, പൂജയൊക്കെ വെച്ചോ. എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് പോലീസ് ആണ്. ഇത്രയും നേരം പ്രാർത്ഥന ഇല്ലാത്ത ഒരാൾ ഇപ്പൊ നമ്മൾ വന്നപ്പോ കള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പേര് അത് തന്നെ കേട്ടോ. ആരാവാൻ ആഗ്രഹം? ക്രിക്കറ്റോ? എന്നിട്ട് ബാറ്റും ബോളൊക്കെ പൂജയ്ക്ക് വെച്ചോ? വെച്ചു. വീട്ടിൽ വെച്ചോ? വീട്ടിൽ വെച്ചു. ഏത് ക്രിക്കറ്റർ ഇഷ്ടം? വിരാട് കോഹ്ലി. എന്താ പ്രാർത്ഥിച്ചേ? പഠിക്കാൻ നല്ല ബുദ്ധിയൊക്കെ തന്നെയാണ്. എന്താവാൻ ആഗ്രഹം? ടീച്ചർ. എന്താ പ്രാർത്ഥിച്ചേ? ഞാനാ അല്ല, പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടണേ എന്നൊക്കെ. എന്താ ആഗ്രഹം? ആരാവണം ആഗ്രഹം? അത് പ്രാർത്ഥിച്ചില്ല. അതെ, അതൊന്നും അപ്പൊ ഒന്നുമില്ല. എന്താ അതിപ്പോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താവണം എന്നുള്ളത്, ഇപ്പൊ നല്ല മാർക്കോട് പാസ് ആവണം എന്നല്ലേ കൊച്ചിന് ആഗ്രഹമുള്ളു. ആ പൂജ വെച്ചു. അംബിഷൻ ഡോക്ടർ ആവണം എന്നാണ്. നല്ല വിദ്യാഭ്യാസം, എല്ലാ പഠിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരൊക്കെ നല്ല വിദ്യാഭ്യാസം. ഇങ്ങനെ പ്രാർത്ഥിച്ചു പഠിക്കാനൊക്കെ നന്നായിട്ട് പറ്റണേ എന്നൊക്കെ പ്രാർത്ഥന. ഞാൻ പ്ലസ് ടു പഠിക്കും. ജയിക്കാൻ എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല നല്ല നിലയിൽ എത്താനായിട്ടും നന്നായിട്ട് കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാനും എങ്ങനെ എല്ലാത്തിനും വേണ്ടി. അങ്ങനെ മഹാനവമി ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം എല്ലാവരും മടങ്ങുകയാണ്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞവർക്ക് പോലീസ് ആവണം, ഡോക്ടർ ആവണം, കളക്ടർ ആവണം, ക്രിക്കറ്റർ ആവണം, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ. അതിന് അവർക്ക് പഠിക്കാനുള്ള ശേഷിയെല്ലാം ഉണ്ടാവട്ടെ. അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. അതും ഒരു ശക്തിയാക്കി അവർ മാറ്റുകയാണ് മനസ്സിൻ്റെ. അതോടൊപ്പം തന്നെ നാളെ വിദ്യാരംഭം കുറിക്കാൻ ഒരു പുതിയൊരു തുടക്കം പഠനത്തിലും ജീവിതത്തിലും ഒക്കെ കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ദക്ഷിണ മൂകാംബിയിൽ നിന്നും, പറവൂർ ദക്ഷിണ മൂകാംബിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിയർക്കൊപ്പം ആദിത്യനോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്.